വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമി തിഥി, ആദിശങ്കരൻ്റെ ജന്മദിനം, ശ്രീ ശങ്കര ജയന്തി കണ്ണൂരിൽ വിപുലമായി ആഘോഷിച്ചു. കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രീ ശങ്കര ആധ്യാത്മിക പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് ശങ്കര ജയന്തി ദിനാഘോഷം നടന്നത്. തൃക്കപാലേശ്വരം ദുർഗാദേവി ക്ഷേത്ര മാതൃസമിതിയുടെ ഭജനയോടും നാരായണീയ പാരായണത്തോടും കൂടിയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. കണ്ണൂർ മാതാ അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമി അമൃത കൃപാനന്ദപുരി ദീപപ്രോജ്വലനം നടത്തി. സ്വാമിജി അനുഗ്രഹ പ്രഭാഷണവും നടത്തി. ശ്രീ ശങ്കരൻ നൽകിയ സംഭാവനകളും ഏറെ വളരെയധികം പരിഗണിക്കപ്പെടേണ്ട മുഖ്യമായിട്ടുള്ളത് തന്നെയാണ് സനാതന ധർമ്മത്തിൽ പ്രസ്ഥാനത്രയങ്ങൾ എന്നറിയപ്പെടുന്ന ഭഗവത്ഗീതയും ഉപനിഷത്തുകളും അതുപോലെ ബ്രഹ്മസൂത്രത്തിനും ഭാഷ്യങ്ങൾ എഴുതി ഒട്ടനേകം പ്രകരണ ഗ്രന്ഥങ്ങൾ, ഒരുപക്ഷെ ആയിരത്തോളം എന്ന് പറയാം, പ്രകരണ ഗ്രന്ഥങ്ങളും നൽകി നമ്മുടെ സനാതനധർമ്മത്തെ സമ്പുഷ്ടമാക്കി തീർത്തു എന്നതാണ്. ശ്രീ ശങ്കര ആധ്യാത്മിക പഠന ഗവേഷണ കേന്ദ്രം ജനറൽ സെക്രട്ടറി ശിവദാസൻ കരിപ്പാൽ അധ്യക്ഷത വഹിച്ചു. രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ശങ്കരാചാര്യയുടെ സന്ദേശങ്ങളും പ്രഭാഷണങ്ങളും ഉപദേശങ്ങളും അധ്യാത്മിക പ്രബോധനവും എല്ലാം തന്നെ രക്ഷാബോധമായി ഉപയോഗപ്പെടാൻ കഴിയുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കാം. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയും അവരുടേതായ ധർമ്മപ്രവർത്തനത്തിൻ്റെ പാതിരി ചിന്തിക്കും. തൻ്റെ ജന്മസാഹചര്യം എങ്ങനെ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചുകൊണ്ട് ആധ്യാത്മിക ദൃശ്യങ്ങളെയും ചിന്തകളെയും ഭാവഹാവാദികൾ ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെതായ മാർഗങ്ങളും ജീവിതവും വിശുദ്ധമാക്കാൻ കഴിയുന്ന പ്രതിപക്ഷതയാണ് ആവശ്യം. ശ്രീ ശങ്കര ദർശനങ്ങൾക്ക് കാലാതീതമായ പ്രസക്തിയുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 6 പേർക്ക് ശ്രീ ശങ്കര ആധ്യാത്മിക പഠന ഗവേഷണ കേന്ദ്രം നൽകുന്ന വിശിഷ്ട അംഗത്വം മന്ത്രി വിതരണം ചെയ്തു. സ്ക്വാഡ്രൺ ലീഡർ പി ചന്തുകുട്ടി, ക്യാപ്റ്റൻ കെ ബോസ്, സാഹിത്യകാരൻ രാജൻ അഴീക്കോടൻ, ജീവകാരുണ്യ പ്രവർത്തകനും കരാറുകാരനുമായ ഒ സി ഉല്ലാസൻ, പൂജ താന്ത്രിക കർമ്മങ്ങളിൽ പാണ്ഡിത്യം നേടിയ സി ശംഭു നമ്പൂതിരി, എഴുത്തുകാരനും കൈരളി ബുക്സ് ചെയർമാനുമായ കെ വി മുരളീമോഹനൻ എന്നിവരാണ് വിശിഷ്ടാംഗത്വത്തിന് അർഹരായത്. അമൃത ടി വിയുടെ സൂപ്പർ അമ്മയും മകളും എന്ന റിയാലിറ്റി ഷോയിൽ 2ാം സ്ഥാനം നേടിയ സന്ധ്യ നമ്പ്യാരും വൈഗാ നമ്പ്യാരും മന്ത്രിയിൽ നിന്ന് ഉപഹാരം ഏറ്റുവാങ്ങി. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 1200 മാർക്കും നേടിയ ഇ കെ ഗോപികയെ ചടങ്ങിൽ ആദരിച്ചു. ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്ന ശ്രീശങ്കര ആധ്യാത്മിക പഠന ഗവേഷണ കേന്ദ്രം ചെയർമാൻ കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർക്ക് ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉപഹാരം നൽകി. ശങ്കര ദർശനം എന്ന വിഷയത്തിൽ കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ പ്രഭാഷണം നടത്തി. ശങ്കരാചാര്യർ അമ്മയുടെ ശ്രാദ്ധ കർമ്മങ്ങൾക്ക് വന്നപ്പോൾ, അന്തിമ കർമ്മങ്ങൾക്ക് വന്നപ്പോഴുള്ള ഒരു അനുഭവം, നമ്പൂതിരി സമുദായത്തിൽ ബ്രാഹ്മണനായി പോയ ശങ്കരനെ ഉൾക്കൊള്ളാൻ ആ സമുദായത്തിന് കഴിഞ്ഞില്ലേ? ആരും അമ്മയുടെ ശവം സംസ്കരിക്കാനുണ്ടായില്ല. ഒറ്റക്കയറി അമ്മ മരിക്കുന്ന സമയത്ത് അമ്മക്ക് മുമ്പ് സന്യാസത്തിലേക്ക് പോകുമ്പോൾ ഒരു വാക്ക് കൊടുത്തിരുന്നു, അമ്മ എപ്പോഴാണ് എന്നെ സ്മരിക്കുന്നത്? ആ സമയത്ത് ഞാൻ വരും. വടകര തഹസിൽദാർ എം ഡി സുരേഷ് ചന്ദ്ര ബോസ്, ക്യാപ്റ്റൻ കെ ബോസ്, സി ശംഭു നമ്പൂതിരി, പി കെ സോമൻ നമ്പ്യാർ, ഇ പി രത്നാകരൻ, ടി കെ വസന്ത എന്നിവർ പ്രസംഗിച്ചു. സുലോചന മാഹി സ്വാഗതവും മധു നമ്പ്യാർ മാതമംഗലം നന്ദിയും പറഞ്ഞു. വജ്രജൂബിലി ഫെലോഷിപ്പ് കണ്ണൂർ ബ്ലോക്ക് ചിറക്കൽ തിരുവാതിര ടീം അവതരിപ്പിച്ച തിരുവാതിരകളിയും അരങ്ങേറി.
സനാതനധർമ്മത്തെയും ശ്രീശങ്കര ദർശനങ്ങളെയും അടിസ്ഥാനമാക്കി ആർഷഭാരത സംസ്കാരവും മൂല്യങ്ങളും ദർശനങ്ങളും പുതുതലമുറയെ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശ്രീശങ്കര ആധ്യാത്മിക പഠന ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ.